പരിശുദ്ധമായ പവിത്രമായ സഫർ മാസം ഇന്ന് 29-ആണ്. ഇന്ന് മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ നാളെ പരിപാവനമായ റബീഉൽ അവ്വൽ 1 നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ പിറ കണ്ടു കഴിഞ്ഞാൽ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടാൽ അല്ലെങ്കിൽ പിറ കണ്ടു എന്ന് വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞാൽ, നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഏത് മാസം കടന്നു വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ മാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടങ്ങേറുകൾ ഉണ്ടാകുമോ അത് മുഴുവനും തട്ടിമാറ്റപ്പെടാൻ കാരണമാണ്. ഏതാണ് ആ സൂറത്ത്, അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അതെപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്, നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മൗലിദിൻ്റെ കാര്യം. മൗലിദ് നമുക്ക് എപ്പോൾ ഓതാം, എങ്ങനെ ഓതാം, ഹിക്കായത്ത് പറയാൻ, അതായത് മൗലിദിൻ്റെ ഹിക്കായത്ത് ഓതാൻ അറിയില്ലാത്തവർക്ക് എന്താണ് പോംവഴി, വീട്ടിലിരുന്ന് മൗലിദ് ഓതാമോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ലോക പ്രശസ്തമായ യാ അക്രമ ബൈത്തിൻ്റെ അവസാന ഭാഗം നമുക്കെല്ലാവർക്കും കൂടി ഈ വീഡിയോയുടെ അവസാനം ഒന്നിച്ച് പാരായണം ചെയ്യാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നമ്മളോട് ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന റബീഉൽ അവ്വൽ ആദ്യ വസന്തം മുഅ്മിനായ മുഅ്മിനെല്ലാം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആർമാദത്തോടുകൂടി സ്വീകരിക്കുന്ന പുണ്യമായ പവിത്രമായ പരിപാവനമായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇന്നത്തെ മഗ്രിബോടുകൂടി ഒരു പക്ഷേ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരാം. ഇന്ന് സഫർ മാസം 29-ആണ്. ഇവിടെ പല ആളുകൾക്കും ഒരു സംശയമുണ്ടാകും, ഉസ്താദേ ഇന്ന് ഇത്രമാത്രം സോഷ്യൽ മീഡിയകൾ വളരെ വ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിൽ, മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഈ റബീഉൽ അവ്വൽ മാസം പിറ കണ്ടോ കണ്ടില്ലേ, അല്ലെങ്കിൽ റമളാൻ്റെ പിറ കണ്ടോ കണ്ടില്ലേ, പെരുന്നാളിൻ്റെ പിറ കണ്ടോ കണ്ടില്ലേ, ദുൽഹിജ്ജ മാസത്തിൻ്റെ പിറ കണ്ടോ കണ്ടില്ലേ, അങ്ങനൊരു കൺഫ്യൂഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ചർച്ച നമ്മൾ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിലൂടെ. അതായത് സഫർ മാസം 30 പൂർത്തിയായോ അതോ 29 അതിൻ്റെ പൂർണ്ണമായ വിവരം തന്നെ നമ്മളിലേക്ക് എത്താൻ ഒരുപാട് വൈകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നമ്മളിൽ ഉണ്ടാവാനുള്ള കാരണം. ഇതിൻ്റെ പിറകിൽ വലിയ ചിന്തയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ് എന്ന ഒരു ചിന്തയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ പെരുന്നാളാണോ അല്ലയോ എന്ന് റമളാൻ 29 നമ്മളെല്ലാവരും കാത്തിരിക്കും. അന്നത്തെ മഗ്രിബോടുകൂടി, അതായത് നാളെ പെരുന്നാളാണോ അല്ലെങ്കിൽ നോമ്പ് 30 എല്ലാ കുട്ടികളും, നമ്മുടെയൊക്കെ കുട്ടികളും, നല്ല നമ്മൾ ഉൾപ്പെടെ നമ്മുടെ മക്കളും എല്ലാവരും നാളെ പെരുന്നാളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടി പുതിയ ഉടുപ്പുകൾ ധരിക്കാനുള്ള, മൈലാഞ്ചി ഇടാനുള്ള വലിയ ആഹ്ലാദത്തിലും വലിയ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിറ കണ്ടില്ല, നാളെ റമളാൻ 30 നോമ്പുണ്ട് എന്ന വാർത്ത വന്നുമ്പോൾ വലിയൊരു കടിഞ്ഞാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ മുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം ാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അല്ലാതെ നമ്മുടെ തീരുമാനത്തിനല്ല എന്ന വലിയൊരു കടിഞ്ഞാൻ അവിടെ വരികയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയേക്കാൾ വലുതാണ് അല്ലാഹുവിൻ്റെ തീരുമാനം. അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ ഒന്നാമതായി നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു വലിയ പാഠം നമ്മൾ അവിടെ പഠിക്കുകയാണ്. പിന്നെ നാളെ ഇനി അഥവാ പെരുന്നാൾ ആണെങ്കിൽ തന്നെയോ നമ്മൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് പെട്ടെന്ന് പെരുന്നാളാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇത് അല്ലാഹുവിൻ്റെ ഒരു തർത്തീബാണ്. ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് മഗ്‌രിബോടുകൂടി റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടേക്കാം, അല്ലെങ്കിൽ സഫർ മാസം 30 ആയേക്കാം. എങ്ങനെയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വളരെ സുപ്രധാനമായി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റുകളാണ്. ഒന്നാമത്തേത് ഒരു ദുആയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദുആയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓതൽ ഏറ്റവും സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുണ്ട്. ഒരു മാസം തുടങ്ങിയാൽ ആ മാസത്തിൻ്റെ തുടക്കത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ പിറ കണ്ടു കഴിഞ്ഞാൽ അത് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ എന്നല്ല, ഏത് മാസത്തിൻ്റെ പിറ കണ്ടാലും പിറ ദൃശ്യമായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി പറയാൻ പോകുന്ന ദുആ ഒരു 3 വട്ടമെങ്കിലും കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 1 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെയധികം ശക്തിയായിട്ടുള്ള ഒരു സുന്നത്താണ്. കാരണം സുന്നത്തുകൾ ഹയാത്താക്കലാണല്ലോ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. സുന്നത്തുകൾ, നബിതങ്ങളുടെ ചര്യകൾ പിൻപറ്റുക. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കിയിട്ട് റബീഉൽ അവ്വൽ മാസത്തെ നമുക്ക് സ്വീകരിക്കാം. പിറ ദൃശ്യമായാൽ നമ്മൾ പറയേണ്ട പ്രത്യേകമായിട്ടുള്ള ദുആ. ഇവിടെ പല ആളുകൾ ചോദിക്കും, ഉസ്താദേ ഈ പിറ ദൃശ്യമായാലെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ആ വെള്ളിക്കീറ് അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലാണോ ഈ ദുആ പറയേണ്ടത്? അല്ല, പിറ ദൃശ്യമായി എന്ന് വിശ്വസ്തരായ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലും ഈ ദുആ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണണമെന്നൊന്നുമില്ല, അതുപോലെ ആകാശത്തിലേക്ക് കൈ ഉയർത്തണം എന്നൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിയുമല്ലോ, ടി വിയിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ നമ്മൾ അറിയുമ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്ന് ഈ ദുആ പറഞ്ഞാലും മതി. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ മനഃപ്പാഠമുള്ളവർ അത് മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാനുള്ളവർ അങ്ങനെ എടുത്തു വെക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കാനുള്ളവർ അങ്ങനെ എടുത്തു വെക്കുക. ഈ പവിത്രമായ ഈ വലിയ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആയാകുന്ന സുന്നത്ത് ഹയാത്താക്കിക്കൊണ്ട് നമുക്ക് വളരെയധികം ആഹ്ലാദത്തോടുകൂടി ഈ മാസത്തെ സ്വീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏതാണ് ആ ദുആ. നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. കാരണം പിറ ദൃശ്യമായി, അല്ലാഹുവിന് സ്തുതിയാണ്. ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുക. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം, 1, 3, 11 എത്ര പ്രാവശ്യം വേണമെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദുആ ഇങ്ങനെ പറയുക, അല്ലാഹു അക്ബർ. اللهم أحله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ഒന്നുകൂടി പറയാം, അല്ലാഹു അക്ബർ. ആദ്യം പറയേണ്ടത് അൽഹംദുലില്ല എന്ന വാക്കാണ്. അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന ഈ ദുആ നമ്മൾ 1, 3 കഴിയുന്നതുപോലെ എത്രയാണോ പ്രാവശ്യം പറയാൻ പറ്റുന്നത് അത് പറയുക. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകും, അവരോട് നമ്മളെ ഓരോ വാക്കും മോളെ പറ അല്ലെങ്കിൽ മോനെ പറ അല്ലാഹു അക്ബർ, അവരങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞ് അവരെ കൊണ്ടും നമ്മൾ പറയിപ്പിക്കേണ്ടതുണ്ട്. വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ. اللهم أحله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله എന്ന ഈ ദുആ നമ്മൾ പറയുക. പിന്നെ സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുണ്ട്. സുന്നത്തായിട്ടുള്ള ഒരു സൂറത്ത്, അതായത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഇന്ന് നിലാവ് കണ്ടാൽ നാളെ മുതൽ എന്താണ് റബീഉൽ അവ്വൽ 1 തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ സമയത്തിൽ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ لأنها المنجية الواقعة أدرواي رسول الله صلى الله عليه وسلم هذا آم آسات نمكو وليا سمركشن كبجماي مارم إي سورة أيضا سورة نمك لاوركم برجم الله سورتان سورة الملك تبارك سورة إنك نملا بريارند تبارك الذي بيده الملك وهو على كل شيء قدير إن ترعنا سورة الملك سورة تبارك بورنا ما يمبارايا نمشيدال لأنها المنجية الواقعة آماسم أدايدي ربيع الأول ماسة لندك برياسنغ لندك برشنغ لندك بريكشنغ نمكو ورانندو هذا مجوّرم الله تعالى تتّك عليه من متنبي محمد مصطفى صلى الله عليه وسلم آتنغل نمك حديث لودا بدي بيجداريو അതുകൊണ്ട് ഒന്നാമതായി ദുആ പറയുക, രണ്ടാമതായി ഈ സൂറത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ റബീഉൽ അവ്വൽ മനസ്സ് നമ്മൾ ഒരുങ്ങേണ്ട, നമ്മുടെ ശരീരവും ഒന്നിച്ച് ഒരുങ്ങേണ്ട ഒരു സന്ദർഭമാണ്. നാടും വീടും ഒക്കെ മുത്തുനബിയെ പറ്റി പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. മദ്രസ കുട്ടികൾ അവരുടെ റിഹേഴ്സലുകൾ പൂർത്തിയാക്കി ഇനി യഥാർത്ഥ അവരുടെ സ്റ്റേജ് പ്രോഗ്രാമിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്ന സമയമാണ്. പല സ്ഥലത്തും പല പള്ളികളുടെയും മദ്രസയുടെയും ഒക്കെ ചുറ്റുഭാഗത്ത് വലിയ അലങ്കാരം ലൈറ്റുകൾ വലിയ തോരണങ്ങൾ കെട്ടിയിരിക്കുക. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് ഈ കാണുന്ന തരത്തിൽ വലിയ ഹിദായത്ത് കിട്ടുവാൻ, വലിയ ഈമാൻ ഉണ്ടാവാൻ, തഖ്വയുണ്ടാവാൻ, നമ്മളൊക്കെ മുസ്ലിം ആവാൻ, നമുക്ക് നിസ്കരിക്കാൻ, നോമ്പ് പിടിക്കാൻ, നമുക്ക് സ്വതക്ക ചെയ്യാൻ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടിയത് നമ്മൾ മുസ്ലിമായ കാരണമാണ്. അങ്ങനെ മുസ്ലിം ആവാൻ കാരണം, ഈമാൻ ഉണ്ടാവാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മുത്തുനബിയെ പറ്റി പറയുക, നബിയെ പറ്റി നമ്മൾ ഒരുപാട് മധുഹുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ മർഉ മഅ മൻ അഹബ്ബ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നിങ്ങൾ സ്വർഗ്ഗത്തിലുണ്ടാവുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഈ നമ്മൾ പറയുന്ന, നമ്മളൊക്കെ വളരെയധികം വാചാലനാകുന്ന സിനിമാ നടി നടന്മാരോ ക്രിക്കറ്റ് താരങ്ങളോ ഫുട്ബോൾ താരങ്ങളോ ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. നാളെ ആഖിറത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഒക്കെ നമുക്കെതിരെ പറയുന്ന ഒരു കാലത്തിൽ, ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമായിരിക്കും നമുക്ക് തുണയായിട്ട് തണിയായിട്ടുണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പോഴേ നബിയോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കുക. ഈ ഒരു സമയം മുതൽ, ഇത് കേൾക്കുന്ന സമയം മുതൽ ഒരുപാട് സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത്, സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക. അറിയാവുന്ന ഏത് സ്വലാത്താണോ അത് സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നാളെ റബീഉൽ അവ്വൽ ഒന്നായി. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്നത്തെ മഗ്‌രിബ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇശായിന് ശേഷമായോ, അല്ലെങ്കിൽ സൗകര്യം പോലെ എങ്ങനെയാണോ നമ്മൾ എന്ത് ചെയ്യുക? മൗലിദ് ഓതി തുടങ്ങുക. മൗലിദ് ഓതി. മൗലിദ് ഏത് ഓതണം ഉസ്താദ്? ഏതാണ് റബീഉൽ അവ്വൽ മാസത്തിൽ ഓതാൻ പറ്റിയ മൗലിദ്? മങ്കൂസ് മൗലിദ് നമുക്ക് ഓതാം, അതുപോലെ ഷറഫുൽ അനാം മൗലിദ് ഓതാം. ഇത് രണ്ടുമാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്നത്. ബദർ മൗലിദ് ഓതാറുണ്ട്, പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്നത് ഏറ്റവും കൂടുതൽ മങ്കൂസ് മൗലിദും അല്ലെങ്കിൽ ഷറഫുൽ അനാം മൗലിദുമാണ്. അപ്പോൾ ഏത് മൗലിദാണ്? പഴയ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ ഈ ഖുർആൻ ഓതുന്നതിനേക്കാൾ സ്പീഡിൽ ഒരുപക്ഷെ അവർ മൗലിദൊക്കെ ഓതാറുണ്ട്. കാരണം എപ്പോഴും അവരിങ്ങനെ അവർ കേൾക്കുന്നതും, അവരെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കല്യാണമാവട്ടെ, അതുപോലെ തന്നെ ഇനി ഒരാൾ മരിച്ചാലും അയാളുടെ 40-നും 3-നും 7-നൊക്കെ ഈ മൗലിദിൻ്റെ പാരായണം തന്നെയാണ് എപ്പോഴും നടത്താറുള്ളത്. അപ്പോൾ ഈ മൗലിദ് നമ്മൾ ഒരു ഹിക്കായത്തെങ്കിലും, അതായത് ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആദ്യം കുറച്ച് ഗദ്യ രൂപത്തിൽ അറബി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പദ്യ രൂപത്തിൽ പറയുക. ആ ഗദ്യ രൂപത്തിൽ പറയുന്നത് വേറെ ഒന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ, നബിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, അതൊക്കെയാണ് ആദ്യം ഒരു ഗദ്യ രൂപത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞ് പദ്യ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള മധുഹുകൾ പറയുന്നു. അതേ ഉള്ളൂ ഈ മൗലിദിൽ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആന, കുതിര, അതൊന്നുമില്ല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന മധുഹുകളാണ്. അപ്പോൾ ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ മൗലിദ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും ഖൈർ. നമുക്ക് സാധാരണ ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ട് ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് ഓതുക. അല്ലെങ്കിൽ പിന്നെ ഇശായിന് ശേഷം ഓതാം. ചില പള്ളികളിലൊക്കെ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ ഉണ്ടാകും സുബഹിയുടെ സമയത്ത്. അങ്ങനെ ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം. ഇല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യം, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും കൂട്ടിയിരുത്തി ഒരു മൗലിദിൻ്റെ ഒരു ചെറിയൊരു മജ്‌ലിസ് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ത്തിലെങ്കിലും ഒന്ന് മൗലിദ് ഓതിയിരിക്കണം. കാരണം അതൊരു ജീവിതത്തിൽ നമുക്ക് ബറക്കത്താണ്. മൗലിദ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ കേട്ടാൽ അമ്പരന്നു പോകും വലിയ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന വീഡിയോയിലൂടെ അത് സംസാരിക്കാം മൗലിദ് ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ ഓതി കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അമ്പരപ്പിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുമ്പോൾ പറയാം അപ്പോൾ വലിയ പ്രതിഫലങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത് ഇതൊക്കെ വെറുതെ ആരെങ്കിലും എഴുതി വെച്ചതല്ല വലിയ മഹാന്മാർ നമ്മേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന നമ്മേക്കാൾ കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന വലിയ മഹത്തുക്കളൊക്കെ എഴുതി വെച്ചതാണ് ഈ മൗലിദും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള ഈ ബൈത്തുകളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് ഇനി മൗലിദ് ഓതാൻ അറിയില്ലേ വേണ്ട എല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലാം അറിയാവുന്ന സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതി അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയിട്ട് അവസാനം അതിൽപ്പെട്ട ഒരാൾ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഈ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞാലും മതി അതും എന്താണ് മൗലിദിൻ്റെ സദസ്സാണ് കാരണം ഈ മൗലിദ് കിതാബിൽ പറയുന്നതൊക്കെ സ്വലാത്തും അതുപോലെ തന്നെ നബിതങ്ങളെ പറ്റിയുള്ള ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളൊക്കെയാണ് ഈ പറയുന്നത് അത് തന്നെയാണ് മൗലിദ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു ഇന്ന് കണ്ടാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലൊക്കെ മൗലിദ് ഉണ്ടാകും എല്ലാ മൗലിദിൻ്റെ സദസ്സിലും ഒന്ന് പോയിരിക്കുക കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ ഈ മൗലിദിൻ്റെ സദസ്സിൽ പോയിരിക്കൽ ഏറ്റവും വലിയ ഖൈറാണ് അതൊക്കെ വലിയ പരിഹാരമാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ പള്ളിയിൽ മൗലിദ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ മൗലിദിൻ്റെ സദസ്സുണ്ടാകും അപ്പോൾ എവിടെയൊക്കെ മൗലിദിൻ്റെ സദസ്സുണ്ടോ അവിടെയൊക്കെ പോയിരിക്കുക അവിടെ പോയിരുന്നിട്ട് ആ ജവാബുകൾ അതായത് ആ പറയുന്ന മൗലായ സൊല്ലി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അസ്സലാത്തു അലൻ നബി ആണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതൊക്കെ പറയുക അതൊക്കെ കേട്ടിരിക്കുക അവരുടെ കൂടെ ആ ദുആയിൽ നമ്മൾ പങ്കെടുക്കുക അതൊക്കെ വലിയ പ്രതിഫലമാണ് പിന്നെ പല പള്ളികളിലൊക്കെ നിലാവ് കണ്ടതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് അതായത് നിലാവ് കണ്ടു എന്ന് ആ പരിസരവാസികൾ ആ മഹല്ല് നിവാസികൾ അറിയുന്നത് നിലാവ് കണ്ട ഉടനെ തന്നെ ഒരു മൗലിദ് ഉണ്ടാകും ചില പള്ളികളിൽ നിലാവ് കണ്ടു അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടിട്ടുണ്ട് അതായത് റബീഉൽ അവ്വൽ ഒന്നായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ പള്ളിയിലെ മൈക്കൊക്കെ വെച്ച് ഒരു മൗലിദ് നടത്താറുണ്ട് അങ്ങനെ പല ആളുകളും അറിയാറുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പള്ളിയിലെ മൗലിദ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിയുന്നതുപോലെ മൗലിദ് ഓതുകയോ അല്ലെങ്കിൽ സലാത്തുകൾ ചൊല്ലുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ അൽഹംദുലില്ലാഹ് റിഹേഴ്സലൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴാണ് അവർക്ക് റബീഉൽ അവ്വൽ 12, 11 ആകുമ്പോൾ അവരുടെ മദ്രസകളിൽ ഒറിജിനൽ പരിപാടി നടക്കുകയാണ് സ്റ്റേജിൽ വാപ്പയുടെയും ഉമ്മയുടെയും മറ്റു കുട്ടികളുടെയും മറ്റു രക്ഷിതാക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് സ്റ്റേജിലൂടെ പരിപാടികൾ നടത്താനുള്ള വലിയൊരു അവസരം വരികയാണ് അവരും സന്തോഷത്തിലാണ് ഇപ്പോൾ അതിൻ്റെ റിഹേഴ്സലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ പാട്ടുകൾ പാടാനും പ്രസംഗിക്കാനും അതുപോലെ വാങ്ക് വിളിക്കാനും സംഭാഷണങ്ങൾ നടത്തുവാനും എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഉസ്താദുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഒരുപാട് യുവാക്കളെ ഒരുപാട് കൊച്ചുമക്കളെയൊക്കെ ഈ ലഹരിക്ക് അടിമകളായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അല്ലാത്തവരുമുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മദ്രസ പരിപാടിയിൽ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ പ്രസംഗങ്ങൾ നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക ഈ ലഹരിക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രസംഗങ്ങൾ കൊടുക്കുവാനും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത് കൊടുത്താൽ വലിയ ഒരു മുതൽക്കൂട്ടായി നമുക്ക് മാറുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയണം അതൊക്കെ വലിയ ഒരു റാഹത്താണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പഠന ക്ലാസിൻ്റെ മത്സരമോ അല്ലെങ്കിൽ ഒരു പ്രബന്ധത്തിൻ്റെ ഉപന്യാസത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടത്തിയാൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ നടത്തിയാൽ അത് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അല്ലാഹു തആല അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ നമ്മുടെ മക്കൾ പഠിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ അതുപോലെ അറബി പ്രസംഗം പഠിച്ചവരുണ്ട് ഇംഗ്ലീഷ് പ്രസംഗമുണ്ട് എന്ത് തന്നെയാവട്ടെ എല്ലാത്തിനും അല്ലാഹു തആല അതുപോലെ ദഫ് പഠിച്ച കുട്ടികളുണ്ട് എല്ലാം അതൊക്കെ ഓർമ്മയിൽ നിൽക്കുവാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് യാ അക്രമ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു പ്രവാചക പ്രകീർത്തന കാവ്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ പാടിയിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നല്ല താല്പര്യത്തോടു കൂടി നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദ്ഹ് പറയുന്നതോടുകൂടി നമുക്ക് മദീനയിൽ എത്തിച്ചേരാനും അവിടെ സിയാറത്ത് ചെയ്യാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് നമുക്ക് അർഹരാകുവാനും സാധിക്കണം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് ഈ ബൈത്ത് ചൊല്ലേണ്ടതാണ് مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ما رنحت عذابات الباني ريح صبا وأطرب العيسى هذي العيسي بالنغم. ثم رضي عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മൗലിദിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ അവരുടെ വീടുകളിൽ അവരുടെ പള്ളികളിലൊക്കെ റബീഉൽ അവ്വൽ 30 വരെ മൗലിദിൻ്റെ സദസ്സ് ഉണ്ടാവാറുണ്ട്, അവിടെയൊക്കെ പോവാറുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ അറിയിച്ചിട്ടുണ്ട് കമൻറ്റിലൂടെ. അൽഹംദുലില്ലാ, അതൊക്കെ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ സ്വലാത്തുകൾ പറഞ്ഞ് അതുപോലെ മൗലിദുകൾ ഓതി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റി ഈ മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹു താല അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹു താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ നമ്മുടെയും അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം റൗള സിയാറത്ത് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ അൽഹംദുലില്ലാ ഈ വീഡിയോ കാണുക, ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ.